നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നല്ല സാരി, എനിക്കിഷ്ടപ്പെട്ട കളറും. അല്ല, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സാരി എടുക്കാൻ? തനിക്ക് ഇഷ്ടപ്പെട്ട കളറിലൊരു സാരി ഉണ്ടപ്പോ ഞാൻ വാങ്ങിയതാ. ഇത് തനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോ കൊടുക്കണം. എന്റെ സ്പെഷ്യൽ ഡേ സൂര്യക്കും സ്പെഷ്യൽ ഡേ ആയിരിക്കുമല്ലോ. എന്നാൽ അങ്ങനെ. ഏത് കളറാ ചേരുന്നതെന്ന് സൂര്യയെ പോലെ മറ്റാർക്കും അറിയില്ല. അമ്മ പോയി എല്ലാരോടും ഇറങ്ങാൻ പറയാം. ഭരത്ത് ഓട്ടോ വിളിക്കാൻ പോയോ അമ്മ? ഓട്ടോയൊക്കെ എപ്പോഴേ വന്നു കഴിഞ്ഞു. കുറച്ച് താമസിച്ചാലും സാരമില്ല, അവിടെ പോയിട്ട് ആർക്കും കണക്കൊന്നും കൊടുക്കണ്ടല്ലോ. ഞാൻ വരണ്ടെന്ന് തന്നെ കരുതിയിരുന്നതാ. എന്റെ ഏട്ടനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച സൂര്യയുടെ കല്യാണത്തിനല്ല, അവന്റെ മരണത്തിനാ ഞാൻ പോവാൻ ആഗ്രഹിച്ചത്. എന്തിനാമ്പേ നീ ഇത്ര ദുഷ്ടതയാവുന്നത്? നിന്റെ ഏറ്റവും കുറ്റം ചെയ്തിട്ടല്ലേ സൂര്യ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഭാവനയെ കൊല്ലാൻ നോക്കിയവനെ സൂര്യ വെറുതെ എവിടെ നീ കരുതിയോ? എന്നിട്ടിപ്പോ ഭാവനയാണോ സൂര്യ കല്യാണം കഴിക്കുന്നത്? അല്ലല്ലോ. അതൊന്നും നീ അറിയണ്ട, അത് അവര് തീരുമാനിച്ചുള്ളൂ. തീരുമാനിച്ചത് ഭാവനയാണല്ലോ, അതുകൊണ്ടാ എനിക്കും വരണോന്ന് പറഞ്ഞത്. ഭാവനയുടെ ആ മുഖമൊന്നേ എനിക്ക് കാണണം. അവളുടെ ഒടുക്കത്തെ പരിശുദ്ധ പ്രണയത്തിന്റെ സമാപനം എനിക്കൊന്ന് നേരിട്ട് കാണണം. സൂര്യ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ ഭാവനയുടെ മുഖത്തുണ്ടാകുന്ന ഭാവപ്രകടനം കണ്ട് സന്തോഷിക്കണം എനിക്ക്. എന്നാ നീ വരണ്ട, ഇത്ര ദുഷിച്ച ചിന്തയോടെ നീ വരാതിരിക്കുന്ന നല്ലത്. എനിക്ക് വിവാഹത്തിന് പോകുന്നതേ ഇഷ്ടമല്ല, പിന്നെ സൂര്യയുടെ അച്ഛൻ വിളിച്ചോണ്ട് മാത്രം പോകുന്നതാ. അങ്ങനെ വെറുത്ത പോലെ പറയല്ലേ പ്രതാപേട്ടാ, നമുക്ക് ഒരുമിച്ച് തന്നെ പോവാന്നേ. ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? സൂര്യ അമ്മായിയുടെ മോനൊന്നും അല്ലല്ലോ മുഹൂർത്തത്തിന് മുമ്പേ അവിടെ എത്താൻ. ദേ ഒന്ന് കുളിക്കേണ്ട താമസം, ഞാനിതാ വരുന്നു. ഞാൻ പോവാ, നീ ഒരു ടാക്സി പിടിച്ചങ്ങ് വന്നാ മതി. ദേ ഞാൻ വന്നിട്ടേ പ്രതാപേട്ടൻ പോവൂ. ഞാൻ ഈ കേറ്ററിംഗ് ഏറ്റെടുക്കണ്ടായിരുന്നു, ഒരു സന്തോഷമില്ല ഞാൻ ഈ ഓർഡർ ഏറ്റെടുത്തു. ഭാവന നിർബന്ധിച്ചോണ്ട് മാത്രമാണ് ഞാൻ എന്നെ സമ്മതിച്ചത്. അവളുടെ വിവാഹം നടക്കുന്ന സ്ഥലമായത് യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ പോലും പാടില്ലായിരുന്നു. ഞാനും അങ്ങനെയല്ല അണ്ണ, സത്യം പറഞ്ഞ വല്ലാത്തൊരു ശ്വാസം മുട്ടല്ല വന്ന നേരം മുതൽ. എന്തോ വലുതാർത്ഥ ചെയ്യുന്നത് പോലുള്ളൊരു ചിന്ത. ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ഭാവനയുടെ ജീവിതം എന്നേക്കോട്ട് അവസാനിക്കുന്ന ചിന്ത എനിക്ക്. ഇനി ആരെങ്കിലും അവളെ വിവാഹം കഴിക്കൂ, നല്ലൊരു ബന്ധം കിട്ടും. സൂര്യയുടെ വിവാഹത്തിന് അവൾ സമ്മതിക്കരുതായിരുന്നു.
അതിന് പാവന സിസ്റ്റർ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കൂ. ഇനിയൊരു വിവാഹത്തിന് പോലും പെങ്ങള് സമ്മതിക്കില്ല. എന്നിങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനായിരിക്കും പെങ്ങളുടെ തീരുമാനം. സൂര്യയുടെ അമ്മയുടെ അസുഖം കാരണം ഭാവനയാണ് തീരുമാനമെടുത്തത്. ആ ജയനിർമ്മല ഒരു മാറാ രോഗിയാണെന്നും പെങ്ങളുടെ ഈ അവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ലെന്നുള്ള വിഷമം കൊണ്ടായിരിക്കാം പെങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഭാവന ഒരിക്കലും ഈ ഒരു വിവാഹത്തിന് കൂട്ടു നിൽക്കരുത്. അണ്ണാ, ഉള്ളു തുറന്ന അഭിപ്രായം പറയുമ്പോൾ എന്നും ജീവിതത്തിൽ ഒറ്റപ്പെടും. തേൻ പുരട്ടിയ നുണകൾ പറയുന്നവർക്കാണ് ഇന്ന് കാലം. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി സ്വയം സാക്രിഫൈസ് ചെയ്യുന്നതാണ് ഭാവന സിസ്റ്ററുടെ സ്വഭാവം. ദേ, നമുക്കിങ്ങനെ സങ്കടപ്പെടാനായിരിക്കും വിധി. ഹായ്, പരീക്ഷയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അമ്മ വന്നില്ലേ? വന്നു. ശരി ശരി, ഉണക്കെ കഴിച്ചിട്ടേ പോവാള്ളൂ കേട്ടോ. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. പപ്പേട്ടാ, ദേ ആ സേതുവും രമേശനും അവിടെ നിൽക്കുന്നുണ്ടോ? അണ്ണാ, ദേ ശകുനും മടക്കുകയും ഇടുന്നു. ഭാവനയുടെ ജീവിതം ഇങ്ങനെ ആയതിൽ വെല്ലിച്ചനും വെല്ലുമ്മയ്ക്ക് സന്തോഷമായി കാണും. ഈ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇവരായിരിക്കും. പാപ്പട്ടാ, നമുക്ക് പോയി രണ്ടിൽ താങ്ങ് താങ്ങിയാലോ? ഇപ്പൊ നമ്മളെ വെല്ലുവിളിച്ച് കേറ്ററിംഗ് ഓർഡർ ഒക്കെ അവരാ ചെയ്യുന്നത്. ജാനകി, അവനോട് കൂടുതൽ ഇടപെടണ്ട, ചിലപ്പോ കിളിപോയി നിൽക്കുമായിരിക്കും. അവൻ എന്നെ വല്ലതും പറഞ്ഞാലേ എന്റെ തനി സ്വഭാവം അവനറിയും. അതെ, നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാ. ഇപ്പൊ വലിയ മുതലാളിയല്ലേ കേറ്ററിംഗ് മുതലാളി. നീ എന്താടാ വല്ലാതിരിക്കുന്നത്? സൂര്യ മാനസെ കെട്ടാൻ പോകുന്നത് കൊണ്ടാണോ? അത് തന്നെയാവും കാരണം. എത്രയൊക്കെ ആയാലും സൂര്യയുടെ താലി ഇത്രയും നാളും ചുവന്നോളല്ലേ ഭാവന. എന്നാലും ലോകത്തൊരു പെണ്ണിനും ഇങ്ങനൊരു തലവിധി ഉണ്ടാകരുതേ ദൈവമേ. ഈ വിഷയം എന്തിനാ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത്? അത് കഴിഞ്ഞല്ലേ. സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കണ സേതു. അത്രയ്ക്ക് വിഷമം ഈ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട്. പിന്നെ എന്തിനാണ് സാറേ കല്യാണത്തിന് വന്നത്? വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ? അതിന് പറയാതിരിക്കാൻ പറ്റൂ. ഇവിടെ ഭാവനയുടെ സ്വന്തം ഏട്ടന് പാചകം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എന്താ വന്നൂടെ? എന്റെ പാപ്പേട്ട, ഇവനോടൊക്കെ സംസാരിക്കാൻ പോകുന്ന എന്തിനാ? സേതുവിനെ ഇല്ലാതാക്കുന്നതേ ഇവൻ ഒറ്റ ഒരുത്തനാ. വെല്ലുമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? ഇവൻ എന്നെ ഇല്ലാതാക്കുന്ന വെല്ലുമ കണ്ടോ? പോട്ടെ സേതു, ഇവർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അതേടാ, ഞങ്ങൾക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട്. അതിനിപ്പോ നിനക്ക് വല്ല നഷ്ടമുണ്ടോ? എന്താടാ പാപ്പേട്ടൻ ചോദിച്ചതിന് മറുപടി ഇല്ലേ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി ഞാനായിട്ടൊരു പ്രശ്നം വേണ്ട. അതും മര്യാദ. ഇനിയെങ്കിലും നോക്കിയും കണ്ടും പെരുമാറാൻ പഠിക്കും. എടാ സേതു, നിന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിലുണ്ടല്ലോ ഈ കാറ്ററിംഗ് അങ്ങ് വേണ്ടാന്ന് വെച്ചാനെ. അറിയോ, ഭാവനെ താലി കെട്ടി ഉപേക്ഷിച്ചതിന്റെ തുല്യമാ ഇപ്പോഴത്തെ അവസ്ഥ. എന്നിട്ട് സൂര്യയുടെ കല്യാണത്തിന്റെ പാചകം നിന്റെ തലേ തന്നെ വെച്ചു തന്നു. ജയനിർമ്മല അതിബുദ്ധിമതിയാ സേതു, അതുകൊണ്ടാ അവക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത്. ഭാവന സിസ്റ്ററെ ദ്രോഹിച്ചവർക്കെല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കുക. ഏത് സമയത്തും എന്ത് സംഭവിക്കാം. അല്ലെങ്കിലും ദൈവം ഇപ്പൊ സ്പോട്ടിലാ പണി കൊടുക്കുന്നത്. നീ ഇതാരെയാ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയാവടാ. ഞങ്ങളെ കുത്തി പറഞ്ഞതാണെന്നും അറിയാം. അയ്യോ അല്ലേച്ചി, ഞാൻ ഒരു സത്യം പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ശ്രീറാം ഡോക്ടർ അനിരുദ്ധൻ, ഇപ്പൊ ജയനിർമ്മല മാഡം, ഇനി അടുത്ത ഊഴം ആർക്കാണെന്ന് ആർക്കറിയാം? രമേശ, ഓ വേണ്ട, വെറുതെ നിന്റെ നാവുകൊണ്ട് നീ ആരെയും പറയൊന്നും വേണ്ട. അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരൊക്കെ അനുഭവിച്ചോളൂ. അണ്ണ ഞാൻ നിർത്തി. അണ്ണ അണ്ണൻ വാ വാ, നമുക്ക് കിച്ചണിലോട്ട് പോവാം. വാ പാപ്പേട്ട, അവൻ പറഞ്ഞത് കേട്ടോ, അടുത്ത ഊഴം നമ്മുടേതാണെന്ന്. അവൻ പറഞ്ഞാലും കാര്യമുണ്ട് ജാനകി. ഭാവനയെ ദ്രോഹിച്ചവർക്കെല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കുക. നീ വാ. അച്ഛനും അമ്മയും വന്നല്ലോ അല്ലേ? വന്നു. ഫങ്ഷൻ കഴിഞ്ഞ് പോകാവേ. ഇരിക്കെ ചെന്നിരിക്കും. ആ ചേച്ചി, ചേട്ടൻ വന്നില്ലേ? ചേട്ടൻ വേറൊരു കല്യാണത്തിന് പോയിരിക്കുക. ആ സുഖമായിട്ടിരിക്കുന്നല്ലോ. ഉണക്കെ കഴിച്ചിട്ടേ പോവാള്ളൂ കേട്ടോ.
ഓ ശരി, എല്ലാരും സദ്യയൊക്കെ കഴിച്ചിട്ട് പോകണം കേട്ടോ. ജയനർമ്മ നിൽക്കുന്നു.